ഭരണത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടുകുത്തുവാൻ മനുഷ്യർക്ക് പകരം ഇനി മുതൽ വന്യജീവികളെ കൊണ്ടുപോകുന്നതാണ് ഉചിതമെന്ന നിർമ്മല സിറ്റി ബഫർ സോൺ വിരുദ്ധ സമിതി രക്ഷാധികാരി ഫാദർ ബിബിൻ ഇരട്ടച്ചിറയിൽ. ബഫർ സോൺ വിഷയത്തിൽ കട്ടപ്പന മുളകരമേറ്റിൽ നടന്ന ദേശീയപാത ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവാസ മേഖലകളെ ബഫർ സോൺ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി. ഇത്തരത്തിൽ മനുഷ്യവാസ ജനവാസ മേഖലകള് വന്യമൃഗങ്ങൾക്ക് വിഹരിക്കുവാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുന്ന ബഫർ സോൺ എന്ന് പറയുന്ന ഈ കിരാത നിയമം ഇതൊരിക്കലും നാട്ടിൽ നടപ്പാക്കാൻ പാടുള്ളതല്ല. ബുദ്ധിയും ബോധമുള്ള ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവാവുന്ന കാര്യമുണ്ട്, ഇവിടെ ഇനി യാതൊന്നും നടക്കില്ല. നമ്മളെ അന്ന് ആരും ഇറക്കി വിടുകയല്ല. നിങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു നിയമവും നിയമ ഭേദഗതികളും ഒക്കെ സർക്കാർ സൈറ്റുകളിൽ കൂടെ അല്ലെ വനംവകുപ്പിന്റെ സൈറ്റുകളിൽ കൂടെയൊക്കെ ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല. ആരോ ഒരാൾ ഇതിനെ കുത്തിപ്പൊക്കി പുറത്തേക്ക് വിട്ടുകഴിഞ്ഞപ്പോഴാണ് നമ്മൾ, എന്നിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് നമ്മളെ ആരെയും ഒരു കാരണവശാലും ഭൂമിയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു നിയമമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് നമ്മളെ ഇവിടെ വസിക്കാൻ ഇവിടെ താമസിപ്പിക്കുവാൻ അനുവദിക്കില്ലാത്ത തരത്തിൽ നമ്മളെ ഇവിടുന്ന് ഓടിക്കണം, ഇട്ടേച്ചു പോകണം. കട്ടപ്പന നഗരസഭാ പരിധിയിലെ രണ്ട് വാർഡുകൾ ബഫർ സോൺ പരിധിയിൽ ഉൾപ്പെടുത്തിയ നടപടിയിലും ജനവാസ മേഖലയിലെ വന്യജീവി ശല്യത്തിൽ പ്രതിഷേധിച്ചും ബഫർ സോൺ വിരുദ്ധ സമിതി നടത്തിയ റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് ആളുകൾ ചേർന്നാണ് ദേശീയപാത 185 ഉപരോധിച്ചത്. നിർമ്മല സിറ്റിയിലായിരുന്നു ഉപരോധം. കൊച്ചുകുട്ടികളുമായി വീട്ടമ്മമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ബഫർ സോൺ പരിധിയിൽ നിന്നും നിർമ്മല സിറ്റിയിലെ ജനവാസ മേഖലയെ ഒഴിവാക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. രണ്ടാംഘട്ടമായി ജനുവരി 10 കട്ടപ്പന ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിക്കുമെന്ന ചെയർമാൻ പ്രശാന്ത് രാജു പറഞ്ഞു. നിർമ്മല സിറ്റിയിൽ ബ്ലോക്ക് 62 ഉൾപ്പെട്ട 200 ഏക്കറോളം സ്ഥലമാണ് വനംവകുപ്പിന്റെ മാപ്പിൽ ബഫർ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 300-ലധികം കുടുംബങ്ങൾ ഇവിടെ ഉൾപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്ക്.